Hello guys! Now, we have a simple snack recipe. Video to Pona the Munne, Ningle can nish to put on and dangle, either polar simple recipes of Kana nish to an angle, Ningle a theirs item, ear channel, subscribe at all. Upon Amkutanga lapan and a photo commandite, Mutta the Loto is shirin, Tapan and Pital Kalam, the ear mutta matram, Idina Kananda, Baki pardon the cutter, Inni Urimutanguda, the totally under Mutanato, Idiloto and the Adu Idiloto Shirthurkunda. Inni Namukuda are a couple, Panjasara. This is the same thing. We have to balance the mother and balance the mother. We have to balance the mother and the mother. We have to balance the mother and the mother. We have to balance the mother അപ്പോൾ ആരാണ് വരുന്നത് അതിനനുസരിച്ചും അല്ലെങ്കിൽ മക്കളെ ടേസ്റ്റിനനുസരിച്ചും ചെയ്തെടുക്കുക ട്ടോ ഇനി നമുക്ക് ഈ ഒരു ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുള്ള നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരു വിസ്ക് എടുക്കാം അങ്ങനെ എന്താണെന്ന് വെച്ചെങ്കിൽ അതൊന്ന് ചെയ്തെടുക്കുക ട്ടോ അപ്പോൾ നമ്മുടെ പഞ്ചസാരയ്ക്ക് ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതാ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ റവ ഉണ്ടല്ലോ ഇത് കാൽ കപ്പ് റവയാണ് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാ ടീസ്പൂണ് ഏലക്കായയുടെ പൊടി ഇനി ഏലക്കായയുടെ പൊടി ഇല്ല വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ട്ടോ എന്നിട്ട് നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട ട്ടോ വെള്ളമൊന്നും ഒഴിക്കണ്ട യാതൊരു ആവശ്യം ഇതിലില്ല അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഇത് നമുക്ക് ഇങ്ങനെ ഇട്ടാൽ ചാടൂലേ ആ ഒരു ദിലാണ് വേണ്ടത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ ഒരു ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി കുറച്ച് മൈദമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോ ഇവിടെ അര കപ്പാണ് ട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കറക്റ്റ് അളവ് എന്ന് പറഞ്ഞാൽ തന്നെ ആയിരിക്കും പിന്നെ പക്ഷേ മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ എന്താ ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ചൊക്കെ ചിലപ്പോൾ മൈദമാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും കേട്ടോ കുറച്ചും കൂടെ വേണം കുറച്ചും കൂടെ ടൈറ്റ് ആവാനുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂണും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മതി ട്ടോ ഇത് ഞാൻ ഇനി കാണിച്ചു തരാം കറക്റ്റ് ആയിട്ട് ഇതാ കണ്ടോ ടൈറ്റ് ആയിട്ടല്ലേ ചാടുന്നത് ഇതുപോലെയാണ് വേണ്ടത് അപ്പോൾ ഇതിലേട്ട് ഇനി ഏറ്റവും അവസാനമായിട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ കാ ടീസ്പൂൺ ഒന്നും വേണ്ട വളരെ കുറച്ച് മതി ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കുക കാരണം ഇതെന്താണെന്ന് വെച്ചെങ്കിൽ ഈ ഒരു പുറംഭാഗം പെട്ടെന്ന് അങ്ങ് കളർ മാറും പക്ഷെ ഉള്ളോട്ട് കുക്കാവില്ല അപ്പോൾ ഒരു പാകത്തെ തീയിൽ വെച്ചിട്ട് മാത്രം വേവിച്ചെടുത്താൽ മതി പിന്നെ ഓയിൽ ഒരുപാട് അങ്ങോട്ട് ചൂടായിങ്ങാണ്ട് ഇട്ട് കൊടുക്കൊന്നും വേണ്ട ഒരു പാകത്തെ ചൂടായാൽ തന്നെ പതിയെ നമുക്കിത് ഇട്ട് കൊടുത്ത് തുടങ്ങാം എന്നിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് കുക്കാവുള്ള നമുക്കിത് വേവിച്ചെടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഓയിലിന് എടുക്കുകയാണ് കുറേശ്ശെ കരിഞ്ഞിട്ട് തന്നെ ഉണ്ട് എന്ന് തന്നെ പറയാം കേട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ഫോൺ വന്നു ഓയിൽ
നമ്മുടെ ഒരു അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ഒരു ടേസ്റ്റ് ഏകദേശം വരുന്നത് നമ്മളെ വെട്ട് കേക്ക് ഇല്ലേ, അതിന്റെ ഒരു ടേസ്റ്റ് ആണ്. ഏകദേശം റെസിപ്പിയും സെയിം തന്നെ പറയാം. പക്ഷെ വേറെ, അതായത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇന്ന് കുറച്ച് ക്രിസ്പി ആയിട്ട് കഴിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മക്കളെ സ്കൂളിൽ വരുമ്പോഴും അതുപോലെ തന്നെ പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ റെഡിയാക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റും കൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ.